നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്ര ദർശനത്തിനെത്തുന്നവർ പത്മനാഭന്റെ പാദം ആദ്യം വണങ്ങുന്നത് വണങ്ങുന്ന രീതിയിലേക്ക് നാളെ മുതൽ ദർശന ക്രമീകരണത്തിൽ മാറ്റം വന്നിരിക്കുന്ന വിവരമാണ് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത് ഒരു സമയം രണ്ടു ദിശകളിൽ ഭക്തർ സഞ്ചരിക്കുന്നത് കാരണമുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാനും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എല്ലാ പ്രതിഷ്ഠകളും വണങ്ങാനുള്ള സൗകര്യം കണക്കിലെടുത്താണ് ഈ തീരുമാനം വന്നിരിക്കുന്നത് തന്ത്രി തരണല്ലൂർ എൻ ഗോവിന്ദൻ നമ്പൂതിരിപ്പാട് തരണനെല്ലൂർ സതീശൻ നമ്പൂതിരിപ്പാട് എന്നിവരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ മാറ്റം നാല് ദിശകളുടെയും ഭക്തർ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കാം ശേഷം വനത്തേക്ക് തിരിഞ്ഞ അലങ്കാര അഭിശ്രവണ മണ്ഡപങ്ങൾക്കിടയിലൂടെ ഈ അലുവിളക്ക് ചുറ്റി ശ്രീകോവിൽ പ്രവേശിക്കാവുന്നതാണ് ആദ്യം ശ്രീരാമസ്വാമിയുടെ ദർശനം തുടർന്ന് വിശ്വാകസേനനെ തൊഴുത് ശേഷം ശ്രീപത്മനാഭന്റെ പാദം വണങ്ങി ഒറ്റക്കൽ മണ്ഡപത്തിൽ കയറണം ശിരസ് ഭാഗം തൊഴുത് തെക്കേ നടയിലൂടെ നരസിംഹമൂർത്തിയെ വണങ്ങി വടക്കേ നട വഴി പുറത്തിറങ്ങുന്നതാണ് പുതിയ രീതി ആദ്യം നരസിംഹമൂർത്തിയെ വണങ്ങിയ ശേഷം ഒറ്റക്കൽ മണ്ഡപത്തിൽ കയറി വടക്കു ഭാഗം വഴി പുറത്തേക്കിറങ്ങുന്നതാണ് നിലവിലെ രീതി അർച്ചന പ്രസാദം തുടങ്ങിയവ പുറകിലുള്ള മണ്ഡപത്തിൽ വിതരണം ചെയ്യാനുമാണ് ഭരണസമിതിയുടെ തീരുമാനം പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കുന്ന പരിഷ്കാരത്തിൽ ആവശ്യമെങ്കിൽ മാറ്റം വരുത്തുമെന്ന് എക്സിക്യൂട്ടീവ് ഓഫീസർ ബി മഹേഷ് ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട് ശ്രീ പദ്മനാഭ സ്വാമിയുടെ അനന്തശയന രൂപത്തിലുള്ള ചിത്രം ആലേഖനം ചെയ്ത സ്വർണ നാണയങ്ങൾ പുറത്തിറക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ഒരു ഗ്രാം രണ്ട് ഗ്രാം അരപ്പവൻ ഒരു പവൻ വരുന്ന നാണയങ്ങളാണ് പുറത്തിറക്കുന്നത് കാണിക്കയായും നേർച്ചയായും ലഭിച്ച സ്വർണാഭരണങ്ങൾ ഉരുക്കിയാണ് നാണയങ്ങൾ നിർമ്മിച്ചത് അതത് ദിവസത്തെ വിപണി വിലയെ ആശ്രയിച്ചാണ് നാണയത്തിന് വില ഈടാക്കുക നാളെ രാവിലെ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ ഭരണസമിതി അംഗം ആദിത്യവർമ്മ നാണയം പുറത്തിറക്കും എന്തായാലും നാളെ ശ്രീ ക്ഷേത്രത്തിൽ അതിൽ ചിങ്ങം ഒന്നായ നാളെ വലിയ തോതിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് നിരന്തരമുള്ള ഭക്തരുടെ ആവശ്യം അത് കണക്കിലെടുക്കുകയായിരുന്നു കാരണം രണ്ട് വഴിയിലൂടെയും ഭക്തർ തൊഴുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു തിരക്ക് അത് വലിയ തോതിലുള്ള ഒരു തിരക്ക് എല്ലാ ഭക്തർക്കും കൃത്യമായി തൊഴാൻ കഴിയുന്നില്ല അതെല്ലാം തന്നെ അല്ലെങ്കിൽ ആ ദർശനം ലഭിക്കുന്നതെല്ലാം തന്നെ കണക്കിലെടുത്തുകൊണ്ടാണ് ഈ മാറ്റം വരുന്നത് എന്തായാലും ആ ഒരു സർക്കുലർ പുറത്തിറക്കി കഴിഞ്ഞു നാളെ മുതലാണ് ഈ ഒരു മാറ്റം അടിസ്ഥൊരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് തുടങ്ങുന്നത് ഇത് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ തുടർന്നും ഉള്ള ദിവസങ്ങളിൽ ഒരു മാറ്റം വരുത്തും എന്തായാലും ഭക്തർ അവിടേക്ക് എത്തുന്ന ഭക്തർ ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക